പിന്നെ ഒരു അസ്യൂഷ്വൽ ഒരു ത്രില്ലർ പടം, പക്ഷെ കൊള്ളാം, സൂപ്പർ പടം, നല്ല ഡയറക്ഷൻ, നല്ല തിരക്കഥ, അടിപൊളി സൂപ്പർ പടം, മനോഹരമായി നല്ല കയ്യടിയും എന്താ ചിരിയും എല്ലാം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായി. പപ്പേട്ടനോടൊപ്പം ഇങ്ങനെ ഒരു പടം ചെയ്യാൻ സാധിച്ചതിൽ നമ്മൾ എന്താ ഇന്ദ്രജിത്ത് ആയാലും എല്ലാവരും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിലിരുന്ന് പ്രേക്ഷകർക്കൊപ്പം കണ്ടപ്പോൾ സത്യം ഇന്നാണ് ഞാനും പടം കാണുന്നത് കേട്ടോ. ഫുള്ളായിട്ട് അടിപൊളി നല്ലൊരു ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ അഭിനയിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇമോഷണൽ സീൻസ് ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ചുറ്റുമിരിക്കുന്നവരെയൊക്കെ നോക്കിയില്ലേ, എന്താണ് അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? അവരിൽ നന്നായിട്ട് കരയുക. അത് കഴിഞ്ഞിട്ട് ചില ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനകത്ത്. അപ്പം ആ അവസ്ഥയിലൊക്കെ ചില അവസ്ഥകളിലൊക്കെ കൈയടിക്കുന്നുണ്ട്. ജനഗണമനയിൽ കൈയടിച്ചതുപോലെ ഇതിനകത്ത് കൈയടിക്കുന്നുണ്ട്. ആ റെസ്പോൺസിന് എങ്ങനെയാണ്? പിന്നെ അവർക്ക് തീർച്ചയായിട്ടും അത്രത്തോളം കണക്ട് ആയതുകൊണ്ട് അവർക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് തിയേറ്ററിൽ അത്രയും കൈയടി വന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് എടുത്ത പണി വിജയിച്ചു എന്നുള്ളതാണ്. അതെ അതെ. നിങ്ങൾ രണ്ടുപേരോടുള്ള കോമ്പിനേഷൻ സീൻസിൽ കട്ട സീനുണ്ട്, ഭയങ്കര അത് പറയരുത്, അത് പറയുന്നില്ല. പക്ഷേ ആ സീനില് മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ രഞ്ജിൻ രാജ അടിപൊളിയായിട്ട് അതിനെ ഇമോഷണലി നമ്മളെ ബാക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് ആ സീൻസിന് ആ സീനിനെ കുറിച്ച് റിവീൽ ചെയ്യാതെ പറയാം. അവർ അപ്പോഴുള്ള റെസ്പോൺസ് റെസ്പോൺസ് തിയേറ്റർ റെസ്പോൺസ് പറയാം. പുള്ളി ഇത്രയും നേരം പുള്ളിക്കാർ കരഞ്ഞോണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്താ പറയാ, ഇറ്റ് ഈസ് സോ പ്രൗഡ്. കാരണം സുരാജന്റെ ഒപ്പം ഇരുന്നാണ് മൂവിയൊക്കെ കണ്ടത്. അപ്പം ഇങ്ങനെയുള്ളൊരു ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും പപ്പേട്ടന്റെ സിനിമ, ഇന്ദ്രേട്ടൻ, സുരാജേട്ടൻ, അതുപോലെ രഞ്ജിന്റെ കാര്യം പറയാൻ പറ്റുമോ? രഞ്ജിന്റെ മ്യൂസിക് നല്ലൊരു ടീമിന്റെ കൂടെ നല്ലൊരു കഥാപാത്രത്തോടു കൂടി ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ ചെയ്യാൻ പറ്റിയൊരു ബ്ലെസ്സിങ് ആണ് ഒക്കെ. ഇപ്പോ ഉള്ള സിനിമകളിലൊക്കെ ഒറ്റയ്ക്ക് സിനിമ നയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും സിനിമയെ ലീഡ് ചെയ്യുന്നത് സുരാജേട്ടനാണ്. ലീഡ് ചെയ്ത് അവസാനം കൊണ്ടു നിർത്തുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റിലേക്ക് കൊണ്ടു നിർത്തുമ്പോൾ കുറച്ചുകൂടെയൊക്കെ സുരാജേട്ടൻ വളർന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ എങ്ങനെയാണ് അത് അത് നോക്കി കാണാം? ഭയങ്കര സന്തോഷമല്ലേ? അതിനപ്പുറം എന്താ അവരെ എത്ര പറയാൻ പറ്റുമോ? നമ്മുടെ പ്രകടനം കണ്ടിട്ട് അവര് സന്തോഷിക്കുകയാണെങ്കിൽ അതാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയ സന്തോഷം. ഭയങ്കര അഭിമാനം തോന്നിയ അതാ വന്നു നമ്മുടെ മൈഡിയ. അല്ല, ഒരു കുറച്ച് കാലമായി, അതായത് നമ്മുടെ ഇമോഷൻസ് എല്ലാവരെയും എല്ലാം രജിസ്റ്റർ ചെയ്ത ഒരു സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പം ഒരു ഫാമിലി സിനിമ എന്ന് പറയുമ്പോൾ ഫാമിലി ഡൈനാമിക്സ് അതിനകത്ത് ഭയങ്കരമായിട്ട് വരണം. അതിനകത്തുള്ള ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം. ഇതൊന്നുമില്ലാതെ നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദർ ഇസ് എ ഗിവ് ആൻഡ് ടേക്ക് ആസ് ഹ്യൂമൻ ബീങ്സ് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു സുരാജേട്ടൻ്റെയും ഇന്ദ്രൻ്റെയും ആ കുറച്ചുള്ള മൂമെന്റ്സിൽ പോലും സൈലൻസിൽ വർക്ക് ചെയ്തിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. രണ്ട് അച്ഛന്മാർ തമ്മിലുള്ളൊരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അതായത് കുറേ സൈലൻസിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ അതിഥിയുടെ കാര്യം എടുത്തു പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ആസ് എ മദർ, ആസ് എൻ ആർട്ടിസ്റ്റ്, ഐ പേഴ്സണലി ഫീൽ ദറ്റ് യു ഹാവ് ഡൺ സച്ച് എ ഫാന്റാസ്റ്റിക് ജോബ്. ഞാനത് നേരത്തെ ഇറങ്ങിയപ്പോൾ ആദ്യം ഞാൻ അതിഥി അടുത്ത് പറഞ്ഞാണ്. ആൻഡ് താങ്ക് യു മോസ്റ്റ് ഓഫ് ദം. ഐ തിങ്ക് എല്ലാവരും കണ്ടിരിക്കണം, കാണും, ഉറപ്പാണ്. കാരണം യു നോ ദാറ്റ് അത്രയും ബ്യൂട്ടിഫുൾ ഫിലിമാണ്. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷം തോന്നില്ലേ? നമ്മൾ ചെയ്തൊരു പടത്തിന് ഇത്രയും നല്ല റെസ്പോൺസും കണ്ടവരൊക്കെ കണ്ടിറങ്ങി വളരെ നല്ല അഭിപ്രായം പറയുമ്പോഴും നല്ല കുറേ പെർഫോമൻസസ് ഉള്ള വളരെ ഡീപ്പായിട്ടുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഉറപ്പ്. ഇതിനൊരു ത്രില്ലർ വഴിയും കൂടെ ഉണ്ട്, ഇതിനൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമയുണ്ട്, ഇതിനകത്തൊരു ത്രില്ലർ എലിമെന്റ് ഉണ്ട്, ഇതിനകത്തൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എല്ലാം കൂടെ കോർത്തിണക്കി എന്നാൽ എല്ലാ ചേരുവകളും ഒരുമിച്ച് വന്ന് ഒരു പെർഫെക്റ്റ് സിനിമ എന്നാണ് എനിക്ക് പറയാം. വളരെ ഇമോഷണൽ ആയിട്ടൊരു സിനിമ. ചിലപ്പോൾ നിയമപരമായ ചില തെറ്റായിട്ട വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്തും ഇത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് കൈയടിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ആ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടല്ല എനിക്ക്. തീർച്ചയായിട്ടും അത് തീർച്ചയായും സ്റ്റോറി അധികം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിനിമ എന്ന് മനസ്സിലാവും, അതുകൊണ്ട് നമുക്ക് അധികം സംസാരിക്കാം. അതുപോലെ
കൺമണി നന്നായിട്ട് ആക്ട് ചെയ്തു. സ്വയം വിലയിരുത്തി. ഇതമ്മ പഠിപ്പിച്ചതന്നല്ലേ, സത്യല്ലേ? എങ്ങനെയുണ്ട് തിയേറ്ററിൽ ഭയങ്കര വലിയ സ്ക്രീനിൽ സിനിമ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ഈ സംഭവം, കഥ എന്നൊക്കെ മനസ്സിലായോ? അമ്മ പറഞ്ഞോ? ഇഷ്ടായി? എല്ലാവരുടെ അഭിനയം കൊള്ളായിരുന്നോ? അമ്മയായിട്ട് അഭിനയിച്ച അതിഥി ചേച്ചി പറഞ്ഞല്ലേ. അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആണ്. കരഞ്ഞോ? അമ്മ കരയുന്നത് കണ്ടായിരുന്നോ? അമ്മ മോളെ നോക്കിക്കൊണ്ടിരുന്നോ? തിയേറ്റർ റെസ്പോൺസ് നന്നായിട്ട് വരുന്നുണ്ടല്ലോ. അയ്യോ, നല്ല നല്ല ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ, കരതി അറിഞ്ഞ ആവശ്യതേ. എന്താ പറയണ്ടത്, എനിക്കറിയത്തില്ല. ഡെബ്യൂ മൂവിയാണ്, പക്ഷെ എന്നാൽ പോലും നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ച് പോർഷൻസ് അല്ലേ കാണുന്നുള്ളൂ, പക്ഷെ ഇത്രയും മനോഹരമായിട്ട് ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അമ്മ എന്നുള്ള നിലയിൽ ഏട്ടന് എത്താൻ പറ്റിയില്ല, ഏട്ടൻ ട്രിവാൻഡ്രത്താണ്, പക്ഷെ എന്നാൽ പോലും ഞങ്ങൾക്ക് ബിഗ് താങ്ക് യു പപ്പേട്ടന് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഫുൾ ടീം പത്താം വളവിനോട്, ഫുൾ ടീം. എന്റെ ഒന്ന് സിനിമ ഇറങ്ങിയപ്പോ ഇത്രയും ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല. വന്നു കാണുന്നു പോകുന്നു, പക്ഷെ നമ്മൾ ഷൂട്ടിന് ജോയിൻ ചെയ്ത് ആ ദിവസം തൊട്ടിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് മോളെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട്. അതിന്ന് സാധിച്ചു. എന്താ പറയാ, ഭയങ്കര ഇമോഷണൽ. എല്ലാ അമ്മ എന്നുള്ള ഒരു രീതിയിൽ കാണുമ്പോഴേ ഇങ്ങനെയൊക്കെ, അത് നമ്മൾ വിചാരിക്കാത്ത കുറെ സീൻസൊക്കെ ആണല്ലോ അതൊക്കെ. അവളന്ന് ആക്ടിങ് ചെയ്തപ്പോ തന്നെ ഭയങ്കര ഒരു വിഷമമായിരുന്നു, പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോ എനിക്ക് അറിഞ്ഞോടൊപ്പം പറയണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. സിനിമ ഇഷ്ടപ്പെടുന്നു നമുക്ക് ചെയ്ത ജോലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. ഈ ചില സീൻസിലൊക്കെ നമ്മൾ ശരിക്കും നിയമപരമായിട്ട് ശരിയല്ലെങ്കിൽ പോലും ഇമോഷണലി കണക്ട് ചെയ്യുമ്പോൾ അവരൊക്കെ അതുമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരു വിജയിച്ചതിൻ്റെ ഒരു സന്തോഷമില്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമ്മൾ ഇമോഷണലിയാണ് ഈ സിനിമ ടോട്ടലി ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇമോഷൻ ആളുകൾക്ക് കൃത്യമായിട്ട് കിട്ടിയെന്ന് അറിയുമ്പോൾ നമ്മൾ ചെയ്ത ജോലി കൃത്യമായിരുന്നു എന്നുള്ള സന്തോഷമുണ്ട്. മ്യൂസിക് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ റെസ്പോൺസും വരുന്നുണ്ട്. മ്യൂസിക് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. സിനിമ ഈ ഒരു എമോഷൻ നിലനിർത്താൻ മ്യൂസിക് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കൃത്യമായിട്ട് സിനിമയ്ക്ക് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് 100% രഞ്ജിന്റെ അതിനുള്ളതാണ്. ഈ ആർട്ടിസ്റ്റുകളുടെ പ്രകടനം കാണുമ്പോൾ പല രീതിയിൽ വിലയിരുത്തുന്നു. അപ്പോൾ സുരാജേട്ടനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരൊക്കെ പറയുന്നത്. സുരാജിന് നന്നായിട്ട്, എല്ലാ സിനിമയും സുരാജ് നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. സുരാജിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സുരാജിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള സിനിമകളിലൊന്നാണ് ഇത്, തീർച്ചയായിട്ടും. സുരാജ് അതുപോലെ തന്നെ ഇന്ദ്രജിത്തും ഏറ്റവും നല്ല സിനിമകളിലൊന്നായിരിക്കും. ഈ ഇമോഷണൽ സീനിൽ അതിഥി രവിയും സുരാജേട്ടനും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സീന്. അത് ഭയങ്കര കോമ്പിനേഷൻ, വളരെ വർക്കൗട്ടായിട്ട് രണ്ടുപേരും വളരെ മനോഹരമാണ്. രണ്ടുപേരും നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത്, ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാൾ അപ്പുറത്ത് മനോഹരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു അവർ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കുള്ള അവരുടെ അവർക്ക് തന്നെയാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. ആ സീനും അന്ന് തന്നെ നന്ദിയുണ്ട് കേട്ടോ, ഭയങ്കര രസമുള്ള സീനാണ്. താങ്ക് യു.